നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ ഇടക്കാല ജാമ്യം വീണ്ടും നീട്ടി ഒരാഴ്ചത്തേക്കാണ് നീട്ടിയത് പുതുച്ചേരി ജിപ്മെർ ആശുപത്രിയിൽ വൈദ്യ പരിശോധന നടത്താൻ ശിവശങ്കറിനോട് കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ജിപ്മറിൽ മെഡിക്കൽ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജസ്റ്റിസ് എം എം സുന്ദരേഷ് അധ്യക്ഷനായ ബെഞ്ചാണ് നിർദ്ദേശിച്ചത് എന്നാൽ ഇന്നലെ മാത്രമാണ് ആശുപത്രിയിൽ പ്രവേശിച്ചതെന്ന് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി തുടർന്നാണ് ഇടക്കാല ജാമ്യത്തിന്റെ കാലാവധി നീട്ടാൻ ജഡ്ജിമാരായ എം എ സുന്ദരേഷ് എസ് വി എൻ ഭാട്ടി എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചത് സ്ഥിരം ജാമ്യത്തിനായി ശിവശങ്കർ നൽകിയ അപേക്ഷയിൽ അടുത്ത അന്തിമവാദം ആരംഭിക്കും അതുവരെയാണ് ഇടക്കാല ജാമ്യം നീട്ടിയിരിക്കുന്നത് ചികിത്സയ്ക്കായാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ശിവശങ്കറിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നും ഇടക്കാല ജാമ്യം നീട്ടണമെങ്കിൽ വിശ്വാസയോഗ്യമായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് അനിവാര്യമാണെന്നും ഇ ഡി സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നു നട്ടിലിന്റെ ശസ്ത്രക്രിയക്കും അതുപോലെ ചികിത്സയ്ക്കുമായി ശിവശങ്കറിന് സുപ്രീം കോടതി നേരത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു നിലവിൽ ശിവശങ്കറിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നും അതിനാൽ കീഴടങ്ങാൻ നിർദ്ദേശിക്കണമെന്നും ഇഡിക്കു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കെ എം നടരാജ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ വിശ്വാസ യോഗ്യമായ ആശുപത്രികളിൽ പരിശോധനയ്ക്ക് വിധേയമാകാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി ഇതുപ്രകാരം മധുരയിലെ എയിംസിൽ പരിശോധനയ്ക്ക് വിധേയനാകണം എന്നായിരുന്നു ഇ ഡിയുടെ ആവശ്യം എന്നാൽ മധുര എയിംസ് കടലാസിൽ മാത്രം ഒതുങ്ങുന്ന ആശുപത്രിയാണെന്നും അവിടെ പരിശോധന സാധ്യമല്ലെന്നും ശിവശങ്കറിനെ അഭിഭാഷകർ കോടതിയിൽ ചൂണ്ടിക്കാട്ടി ഇതോടെ പുതുച്ചേരിയിലെ ജിപ്മറിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാകണം എന്ന ഇഡിയുടെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു കേസിൽ ആറുമാസമായി ജയിലിൽ കഴിയുകയായിരുന്ന ശിവശങ്കറിന് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ജാമ്യം ലഭിച്ചത് ചികിത്സയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയാണ് ശിവശങ്കറിന് രണ്ടു മാസത്തേക്ക് ജാമ്യം അനുവദിച്ചത് മെഡിക്കൽ റിപ്പോർട്ട് പരിഗണിച്ചാണ് ജാമ്യം അനുവദിച്ചത് ലൈഫ് മിഷൻ കേസിൽ ഫെബ്രുവരി പതിനാലിനാണ് എം ശിവശങ്കറിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ജാമ്യം അനുവദിക്കുന്നത് ഏത് വിധേനയും തടയാനായിരുന്നു ഇ ഡിയുടെ നീക്കം ചികിത്സ നടത്താൻ ജാമ്യം വേണമെന്ന കോടതിയിൽ ശിവശങ്കർ വാദിച്ചപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ ജാമ്യം അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് ഇ ഡി സുപ്രീം കോടതിയിൽ എതിർ സത്യവാങ്മൂലം നൽകിയിരുന്നു ജാമ്യം അനുവദിച്ചാൽ അന്വേഷണത്തിന് പ്രശ്നമാകുമെന്നും സാക്ഷികളെ സ്വാധീനിച്ച് തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നുമുള്ള വാദമാണ് ഇ ഡി കോടതിയിൽ ഉയർത്തിയത് തുടർന്ന് സാക്ഷികളെ കാണുകയോ സ്വാധീനിക്കുകയോ ചെയ്യരുത് എന്ന കർശന ഉപാധിയോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത